നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ളതാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പ്രീണന രാഷ്ട്രീയം നടത്തുന്നവർ വോട്ടിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു. വൈവിധ്യങ്ങളെ കോർത്തെടുക്കാനുള്ള ചരടാണ് ഏകീകൃത സിവിൽ കോഡെന്നും കുമ്മനം. ബുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ്. കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ആതിനാട് സ്വദേശി ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. ആതിനാട്ടെ സ്വകാര്യ സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടത്തിയത്. നിർമ്മാണം പൂർത്തീകരിച്ച മാസങ്ങൾ തികയും മുമ്പേ റോഡ് തകർന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഊക്കൻമുക്ക് മണക്കാടുമുക്ക് റോഡാണ് തകർന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ളതാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. ബി ജെ പി കൊല്ലം ലോകസഭാ മണ്ഡലം വിശാൽ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രീണന രാഷ്ട്രീയം നടത്തുന്നവർ വോട്ടിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുകയാണ്. വൈവിധ്യങ്ങളെ കോർത്തിണക്കാനുള്ള ചരടാണ് ഏകീകൃത സിവിൽ കോഡെന്നും അദ്ദേഹം പറഞ്ഞു. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയെ ഒന്നിപ്പിച്ച് ശക്തിപ്പെടുത്തുന്നതിനുള്ളതാണ് ഏകീകൃത സിവിൽ കോഡെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. കുണ്ടറ ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി കൊല്ലം ലോകസഭ വിശാൽ ജനസഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ന് വളരെ പിന്നിലായിരുന്ന ഏത് രംഗത്തും വളരെ വളരെ പിന്നിലായിരുന്ന ഭാരതം, 75 വർഷത്തെ സ്വതന്ത്ര വായു ശ്വസിച്ച ഭാരതീയം ഇന്ന് കഴിഞ്ഞ 9 വർഷം കൊണ്ട് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും അഭിമാനത്തോടു കൂടി നെഞ്ചിലേറ്റുകയാണ്. ഏത് ഭാരതീയൻ ഇന്ന് അഭിമാനിക്കാം? ഇന്ന് ലോകത്തിലെ 5-ാമത്തെ സാമ്പത്തിക ശക്തി ബ്രിട്ടനെയും തള്ളിമാറ്റിയിട്ടുണ്ടാണ്. ചെറിയ കാര്യമല്ല. 5-ാമത്തെ സാമ്പത്തിക ശക്തിയാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും കൊതിച്ച, ആഗ്രഹിച്ച, സ്വപ്നം കണ്ട ആ ഒരു മഹനീയ പദവി അതിലേക്കുള്ള ഉയർച്ചയാണ്. ജനഗണ മംഗളദായക ജയഹി നമ്മൾ ചൊല്ലാറുണ്ട്. ആ ഭാഗ്യവിധാത എന്ന് ചൊല്ലുന്നത് ആരെയാണ്? ആ ഭാഗ്യവിധാത നമ്മൾ ജയഹിയാണ്. ഭാഗ്യവിധാത ഭരണഘടനയിലെ Article 44 പറഞ്ഞിട്ടുള്ളതാണ് ഏകീകൃത സിവിൽ നിയമം. വൈവിധ്യങ്ങളെ കോർത്തിണക്കാനുള്ള ചരടായി പ്രവർത്തിക്കുന്ന ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ആലോചന തുടങ്ങിയപ്പോൾ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വെല്ലുവിളികൾ ഉയർത്തുന്നു. അത്തരം പ്രീണന രാഷ്ട്രീയം നടത്തുന്നവർ വോട്ടിനു വേണ്ടി ന്യൂനപക്ഷ സമുദായങ്ങളെ ഭയപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ബി ജെ പി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ, ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ, എസ് പ്രശാന്ത്, അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ, ബി ശ്രീകുമാർ, ശശികല റാവു, കെ രാധാകൃഷ്ണൻ, ശ്രീനാഥ്, കൃപാ വിനോദ, സുനിൽകുമാർ, അനിൽകുമാർ, പുത്തയം ബിജു, എ ജി ശ്രീകുമാർ, വെള്ളിമൺ ദിലീപ്, വെറ്റമുക്ക് സോമൻ, ബി രാധാമണി, പ്രണവ്, ബബുൽദേവ്, സന്തോഷ്, ജിത്ത് ഫിലിപ്പ്, ഇടവട്ടം വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. ഷൂർനാടത്തക്ക് പെരിങ്ങാടിലങ്കയുടെ വലിയ സ്വപ്നമാണ് ഒരു പാലം എന്നത്. 35 കുടുംബങ്ങളാണ് ഈ ഉപദ്വീപിൽ കഴിയുന്നത്. ഇവർക്കാകട്ടെ കടത്തുവള്ളം മാത്രമാണ് ആശ്രയം. പള്ളിക്കലാറിന് കുറുകെ പാലം നിർമ്മിക്കുവാൻ കോവൂർ കുഞ്ഞുമോൻ എം എൽ എ 8 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലം വിട്ടു നൽകാൻ ചിലർ തയ്യാറാകാത്തതാണ് ഇവരുടെ പ്രതിസന്ധിക്ക് കാരണം. ഷൂർനാടത്തക്ക് ഗ്രാമത്തിലെ പെരുങ്ങാടി എന്ന കൊച്ചു പ്രദേശമാണ് ലങ്ക. 35 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഗ്രാമീണതയുടെ ഭംഗി ആവോളമുള്ള പ്രദേശമാണിത്. 3 ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതിനാലാണ് പെരുങ്ങാടി ലങ്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്കുകൾ അതിർത്തി പങ്കിടുന്ന പെരുങ്ങാടി ലങ്കയ്ക്ക് ഏറെ നാളായുള്ള ഒരു ആവശ്യമുണ്ട്. പള്ളിക്കലാറിന് കുറുകെ ഒരു പാലം. ഇവിടുത്തെ ഈ ചുറ്റളവില് 3 സൈഡും 3 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെടക്കുന്ന ഭാഗമായതുകൊണ്ട് ഇവിടെ ലങ്ക എന്നാണ് എല്ലാവരും പൊതുവെ അറിയപ്പെടുന്നത്. ഇവിടെ പിന്നെ വർഷങ്ങളോളം കൊണ്ട് ഈ പെരിങ്ങാടി വലിയ കടവിൽ പാലത്തിന് വേണ്ടി പല രീതിയിലും ജനങ്ങളും സമ്മർദ്ദം ചെയ്ത് ഇവിടുത്തെ MLA സഹായ സഹകരണത്താലേ അത് ഈ പ്രാവശ്യമെങ്കിലും ഇത് നടത്തി തരാമെന്നുള്ള ഒരു വാക്കാലെ കൊണ്ടുപോവുകയാണ്. ഈ പാലം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ നിവാസികൾക്കും പോയി എല്ലാ ആളുകൾക്കും ഗതാഗത യോഗ്യമാവും എന്നുള്ളതിനെ പറ്റി യാതൊരു തർക്കവുമില്ല. കടത്തുവള്ളം മാത്രമാണ് പെരിങ്ങാടി നിവാസികൾക്ക് ഏക ആശ്രയം. കോവൂർ കുഞ്ഞുമോൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 8 കോടി രൂപ വലിയ തറക്കടവ് പാലത്തിനായി അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലം വിട്ടു നൽകാൻ വലിയ തറക്കടവ് നിവാസികളായ ചിലർ തയ്യാറാകാത്തത് പാലത്തിന്റെ നിർമ്മാണം അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. ഈ വലിയതറക്കടയിലെ പാലം കൊണ്ട് ഈ പ്രദേശത്തെയും അന്യപ്രദേശത്തെയും ബഹുമുഖ ആളുകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു പാലമാണിത്. പെരിങ്ങാടിയിൽ 30 ആളോളം താമസമുണ്ട്.
അവർക്ക് മാത്രം ഉപകാരപ്പെടുന്ന ഒരു പാലമാണ് ഇതെന്നാണ് വലിയരക്കടവിന് പടിഞ്ഞാറ്റക്കരയുള്ള നിവാസികൾ പറയുന്നത്. അങ്ങനെയല്ല, ഇത് തിരിച്ച് വേറെ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. മാലമേൽക്കടവിലൊരു പാലം വന്ന് അനുവദിച്ചപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു സംസാരം. അത് അവിടെ പാലമായി കഴിഞ്ഞപ്പോൾ അതിലെ കൂടി ഇപ്പോൾ നമുക്കൊരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വയ്യാത്ത അത്രയും തിരക്കോടുകൂടി പതാരം മാർക്കറ്റിലും പതാരത്തിലെ ആശുപത്രി, സ്കൂള്, സഹകരണ സംഘങ്ങൾ, മാർക്കറ്റ് എന്നുവേണ്ട സകല സ്ഥാപനങ്ങളും ഉണ്ട് അവിടെ. അവിടെ ഇപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അന്ന് എതിര് നിന്ന ആളുകളാണ് ഇന്ന് അവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകളും അവിടുത്തെ സഹവാസികളും. അതുപോലെ ഇവിടെയും പെരുങ്ങാടിക്കാർക്ക് മാത്രമായിട്ട് ഇങ്ങനൊരു പാലം അല്ല ഇതുണ്ടായാൽ. ഇത് കരുനാഗപ്പള്ളി, തൊടിയൂര്, വേങ്ങറ, മൈനാഗപ്പള്ളി, ഭരണിക്കാവ്, പതാരം എല്ലാ പ്രദേശത്തോട്ടും യാത്രാ സൗകര്യവും എല്ലാ സൗകര്യങ്ങളും പത്തണങ്ങി കിട്ടുന്ന ഒരു പ്രദേശമാണ്. ഇവിടുത്തെ ജനങ്ങൾക്കും ഇതിലെ പോകുന്ന വിദ്യാർത്ഥികൾക്കും ആശുപത്രി പോകുന്നവർക്കും കരുനാഗപ്പള്ളി ആശുപത്രി, ഭരണിക്കാവ് ആശുപത്രി, ശാസ്താംകോട്ട ആശുപത്രി ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോകുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ഒരു പാലമായിരിക്കും ഈ വലിയരക്കടവിൽ. ചെറിയ പാലം മതി, എത്ര വലിയ പാലമൊന്നും ഇവിടെ ആവശ്യമില്ല, എങ്കിലും വാഹനം പോകണം. ആ സൈസ് ഒരു പാലം ഉണ്ടായാൽ ഏറ്റവും നന്നായിരിക്കും. വസ്തു ഏറ്റെടുക്കുന്നതിനുള്ള നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞു. പെരുങ്ങാടിക്ക് ഒരു പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ആ ശിവപ്രസാദ് അനുസ്മരണം ചാരുമൂട്ടിൽ നടന്നു. CPM നേതാവും ദേശാഭിമാനി ലേഖകനുമായിരുന്നു ശിവപ്രസാദ്. അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. CPM നേതാവും ദേശാഭിമാനി ലേഖകനുമായ അന്തരിച്ച R ശിവപ്രസാദിന്റെ അനുസ്മരണം ചാരിമൂട്ടിൽ സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയുടെ സെക്രട്ടറി രാമകൃഷ്ണ നമ്മളെ ഇവിടുത്തെ മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകിട്ട് പോകുമ്പോൾ ഒരു ദിവസം ശിവപ്രസാദ് കടഞ്ഞാമൂരി അധ്യക്ഷനിരിക്കുകയാണ്. ആരും ഒന്ന് നോക്കി പോകുന്ന വളരെ സുഹൃതനായ ആ ചെറിയ പള്ളിയെ കണ്ടിട്ട് രാമകൃഷ്ണ നമുക്ക് ഈ പള്ളിയിലെ കൊണ്ടുവരണം, കാരണം നമ്മൾ ഇങ്ങോട്ട് നീങ്ങേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ കടഞ്ഞാമൂരി കോളത്തിനടുത്താണ് ശിവപ്രസാദിൻ്റെ വീട്. വീട്ടുകാരിയും വീട്ടിലെ അമ്മയുടെ കാര്യവും അതുപോലെ പരിസരത്തുള്ള വീടുകളെ കുറിച്ചുമെല്ലാം അന്ന് എനിക്ക് പറഞ്ഞു. CPM ചാരിമൂട് ഏരിയ സെക്രട്ടറി ബി ബിനു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KR അനിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. കെ രാഘവൻ, ജി രാജമ്മ, കോശി അലക്സ്, ആർ രാജേഷ്, ജി അജയ്കുമാർ, MS അരുൺകുമാർ MLA, പ്രമോദ് നാരായൺ MLA, ജി ഹരിപ്രകാശ്, എം മുഹമ്മദ് അലി, എം സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് KS അണ്ണിക്കുട്ടി, മധു ചുനക്കര, ബിനോസ് തോമസ് കണ്ണാട്ട, VK അജിത്ത്, എസ് ജമാൽ, ബി അബുരാജ്, മധുകുമാർ, SG ചാരിമൂട് സാദത്ത്, ചന്ദ്രശേഖരൻ, രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചാരിമൂട്. മുക്കുമണ്ഡം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ആദിനാട് സ്വദേശി ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. ആദിനാട്ട് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ സംഘമായി എത്തി മുക്കുമണ്ഡം പണയം വെച്ച് 1.5 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. മുക്കുമണ്ഡം പണയം വെച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലാണ് കുലശേഖരപുരം ആദിനാട് സ്വദേശി ശ്യാംകുമാറിനെ അറസ്റ്റ് ചെയ്തത്. ആദിനാട് ആലോചനമുക്കിന് സമീപമുള്ള സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് ശ്യാംകുമാറും കൂട്ടാളികളായ ഗുരുലാലും മുക്കുമണ്ഡം പണയപ്പെടുത്തിയത്. കഴിഞ്ഞ നവംബർ ജനുവരി മാസങ്ങളിലായി സ്ഥാപനത്തിൽ 42 ഗ്രാം മുക്കുമണ്ഡം പണയം വെച്ച് 1,50,000 രൂപ ഇവർ തട്ടിയെടുത്തിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ആഡംബര വാഹനത്തിലെത്തി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുമണ്ഡം പണയം വെച്ച് പണം തട്ടിയ കേസിൽ ഗുരുലാൽ ഉൾപ്പെട്ട് സംഘത്തെ ചവറ പോലീസ് പിടികൂടിയിരുന്നു. ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് സംശയം തോന്നിയ ആദിനാട് വില്ലേജിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജർ ഇവർ പണയം വെച്ച ആഭരണങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് മുക്കുമണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് കരുനാഗപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിൽ ഗുരുലാലിനെ പിടികൂടിയിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഒളിവിലായിരുന്ന ശ്യാംകുമാർ അറസ്റ്റിലാകുന്നത്. ഇയാൾക്കെതിരെ സമാന രീതിയിൽ മറ്റു സ്ഥലങ്ങളിലും തട്ടിപ്പ് നടന്നതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കരുനാഗപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ SI ഷമീർ, കലാതരൻ, ഷാജിമോൻ, CPO ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി. CPMന്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷി നടപ്പാക്കുന്നു. ഇതിന്റെ ഭാഗമായി CPM കാപ്പിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. CPM ഏരിയ സെന്റർ അംഗം S നസീം ഉദ്ഘാടനം ചെയ്തു.
CPM കൃഷ്ണപുരം കാപ്പിൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷി പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം CPM കായംകുളം ഏരിയ സെന്റർ അംഗം എസ് നസീം നിർവഹിച്ചു. ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷി പച്ചക്കറി എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ കേരള സംസ്ഥാനത്തെല്ലാം ഈ 30-ാം തീയതിക്ക് മുമ്പായി അതിന്റെ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഭാഗമായി കൃഷ്ണപുരം പഞ്ചായത്തിലും ഏതാണ്ട് 2-3 സ്ഥലങ്ങളിൽ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. 16-ാം വാർഡിൽ ഇന്ന് അതിന്റെ ആരംഭമാണ്. നമ്മുടെ വാർഡിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു തുടക്കമായി ഇത് മാറുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നന്നായി അതിന്റെ പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ബ്രാഞ്ച് സെക്രട്ടറി MV ശ്യാം അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം നസീർ, ശ്രീജ സന്തോഷ്, വത്സല ദിവാകരൻ, എസ് ശിശുപാലൻ, റസീന, മണി കൊച്ചുചെറുക്കൻ, സുശീല സോമൻ, ബീന പാഞ്ചേരിൽ, ടി ദിലീപ് കുമാർ, ഹസൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം. നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ തികയും മുമ്പേ റോഡ് തകർന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഊക്കൻമുക്ക് മണക്കാട് മുക്ക് റോഡാണ് തകർന്നത്. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ശാസ്താംകോട്ട പോരുവഴി ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കൊല്ലം പത്തനംതിട്ട ജില്ലകളിലൂടെ കടന്നുപോകുന്ന മണക്കാട് മുക്ക് ഊക്കമുക്ക് റോഡാണ് തകർന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോവന്റെ വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിച്ച് നവീകരിച്ച മണക്കാട് മുക്ക് ഊക്കമുക്ക് റോഡാണ് തകർന്നിട്ടുള്ളത്. മണക്കാട് മുക്ക്, അശ്വതിമുക്ക്, അശ്വതിമുക്ക്, ഊക്കൻമുക്ക് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് റോഡ് നവീകരിച്ചത്. 1,20,000 രൂപയാണ് 1.5 കിലോമീറ്റർ ദൂരം ചെയ്യുന്നതിനായി അനുവദിച്ചത്. എന്ന് പറയുന്ന കൊട്ടാരക്കര അടൂർ മണക്കാട്ടുമുക്കി വന്ന് തിരിഞ്ഞ് കുണ്ടറയ്ക്ക് പോകുന്ന ഒരു റോഡായത് പണിക്കായി ടച്ച് ചെയ്യാം. ഇത് പണി കഴിഞ്ഞിട്ട് 3 മാസം തികച്ചായില്ല. ഇത് പലയിടത്തും പൊട്ടിയളവി പിന്നെ നാശമായി പോയിരിക്കും. ഇതിന് രാത്രിയിൽ ആരും കാണാതെ വന്ന് ഇതിന്റെ ചെറിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവര് ടാറുരുക്കി ഒഴിച്ചിട്ട് ടാറൊന്നും അല്ലെന്ന് തോന്നുന്നു, കരിയോയിലോ ഏതാണ്ട് ഏതാണ്ട് ചെറിയ മണലോ ഏതാണ്ട് ഇട്ടിട്ട് പോയി വീണ്ടും നട്ടത് കണ്ടില്ല. ഇതിന് കഴിഞ്ഞ് നാശമായി കിടക്കുക. ഇത് 45 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ആണ് ഇതിന്റെ അടങ്കൽ തുക. അതിൽ ഈ പകുതി പൈസയ്ക്ക് പോലും ഈ പണി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത്. ഇപ്പം ഇനിയിപ്പോൾ ഇത് ഇനിയൊരു ടാറിങ് ചെയ്യണമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞായിരിക്കണം. അത് ഇത് പൊട്ടികളായി പോയാൽ ആരാ ഉത്തരവാദി? ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. രാഷ്ട്രീയക്കാരും ഇല്ല, ആരുമില്ല, മെമ്പറും ഇല്ല, ആരും ഇല്ല. ആരും ഇത് ഇങ്ങനെ ഇളവണൊക്കെ അവരാരും ചോദിക്കുന്നില്ലല്ലോ. ഇത് എങ്ങനെ ആയോ അരികളെ നോക്കിയോ കാണിയോ ചെയ്യാൻ മെമ്പർമാരും ഇല്ല, ആരും ഇല്ല. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് പ്രദേശവാസികളുടെ നിരന്തരമായ പ്രതിഷേധത്തെ തുടർന്നാണ് നവീകരിച്ചത്. 9/3/2023 നിർമ്മാണം ആരംഭിച്ച് 10/4/2023 പൂർത്തീകരിച്ചു കിടക്കുന്ന റോഡാണ് തകർന്നിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിലെ തെങ്ങമം, പള്ളിക്കൽ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കൊല്ലത്തേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നതിന് ഏറെ ആശ്വാസകരമായിരുന്നു തകർന്ന റോഡ്. ടാർ ചെയ്ത് മാസങ്ങൾ തികയും മുമ്പേ പൊളിഞ്ഞ റോഡ് തകർന്ന് അഗാധ ഗർത്തങ്ങളായി വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കൂടാതെ കനാലിന്റെ ഭാഗത്ത് പൊട്ടിക്കിടക്കുന്നതും യാത്ര ദുരിതമാക്കുന്നു. ഇവിടെ അപകടം വിളിച്ചു വരുത്തുകയാണ്. ഈ കുഴികളിൽ ഇരുചക്രവാഹന യാത്രികർ വീണ് അപകടം പറ്റുന്നതും പതിവായിരിക്കുകയാണ്. PWD അധികൃതരുടെ അലംഭാവം മൂലം ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നത് കോടികളാണ്. ഒപ്പം നാട്ടുകാർക്ക് യാത്രാ ദുരിതവും. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. പോരുവഴി പരവട്ടത്ത് മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചു. കോവൂർ കുഞ്ഞുമോൻ MLA സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. പോരുവഴി പരവട്ടത്താണ് മിനി മാസ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തത്. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 4 പ്രദേശങ്ങളിലായിട്ടാണ് ലൈറ്റ് പ്രകാശിപ്പിച്ചത്. നമ്മുടെ ചിറയിൽ കിഴക്കേ മുക്കും ഉദുമാ മുക്ക്, അതേപോലെ തന്നെ ഗിരിപുരം, ഇന്ന് ചാത്താകുളം, അതിനുശേഷം ശാസ്താംകോട്ടയിലെ 2-ാം വാർഡിൽ അമ്പിയിൽ മുക്കിലും ലൈറ്റ് പ്രകാശിപ്പിക്കുകയുണ്ടായി. ഈ ലൈറ്റിൻ്റെ പ്രവർത്തനം പ്രവർത്തിപ്പിക്കാൻ അല്പം നീണ്ടുപോയത് നമ്മുടെ ടെൻഡറെടുത്ത കരാറുകാർ കെല്ലെന്ന് പറയുന്ന ഏജൻസിയായിരുന്നു. അവരുടെ ചില നിസ്സംഗത കൊണ്ടാണ് ഇത് വൈകിപ്പോയത്. വൈകിയതിൽ നിങ്ങളോടുള്ള ക്ഷമാപണം ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളയമ്മ, പഞ്ചായത്ത് അംഗങ്ങളായ PK രവി, രാജേഷ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അക്കരയിൽ ഹുസൈൻ, സിബി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. ഓച്ചിറ ഞക്കനാൽ 6-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി മെറിറ്റ് അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഓച്ചിറ ഞക്കനാൽ 6-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് SSLC +2 പരീക്ഷാ വിജയികൾക്ക് മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തത്. ഇതോടൊപ്പം മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു. CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പരീക്ഷ എഴുതി പാസ്സായ ഒരാളിന് പോലും വിട്ടുപോകാതെ, ഒരാളിന് പോലും വിഷമം തോന്നാതെ എല്ലാവരെയും വളരെ സമയബന്ധിതമായി വിളിച്ച് ചേർത്ത് ഈ സായാഹ്നത്തിൽ മനോഹരമായി ഈ മെറിറ്റ് അവാർഡ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ആ തീരുമാനത്തിന് അഭിനന്ദിക്കുകയാണ്. രണ്ട്,
ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണെങ്കിലും നമ്മൾ കണ്ടുവരുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അനുവർത്തിച്ചു വരുന്ന ഒരു രീതി ഫണ്ട് പിരിക്കുക, പിക്കറ്റിംഗ് നടത്തുക, സമരം നടത്തുക, സമ്മേളനം നടത്തുക, പദയാത്ര നടത്തുക. പക്ഷെ അത് മാത്രമല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതല, ഡ്യൂട്ടി, ഉത്തരവാദിത്വം. സമൂഹത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന അവരുടെ ജീവിതത്തെ തുടങ്ങുന്ന എല്ലാം അഭിസംബോധന ചെയ്യുമ്പോഴാണ്, അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വം പൂർണ്ണമാകും. നമ്മുടെ വീട്ടിൽ ദുഃഖമുണ്ടാകുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു അസുഖം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു അപകടം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മളെ സഹായിക്കുക. നമ്മുടെ വീട്ടിലൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ, കുട്ടി വിജയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അവാർഡ് കിട്ടുമ്പോൾ അതിലവരെ ചേർത്ത് നിർത്തി പ്രോത്സാഹിപ്പിക്കുക. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ജയഗണേഷ് അധ്യക്ഷത വഹിച്ചു. കെ കൃഷ്ണൻകുട്ടി സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് ഓച്ചിറ ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അയ്യാണിക്കൽ അബ്ദുൽ മജീദ്, ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ, മിനി പൊന്നൻ, ഇന്ദുലേഖ രാജേഷ്, അൻസാറെ മലബാർ, വി എൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മോട്ടിവേഷൻ ക്ലാസ്സിന് സുഹൈൽ റഹ്മാൻ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ഓച്ചിറ. തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇടപ്പള്ളി സ്മൃതി സംഘടിപ്പിച്ചു. വി എ ശങ്കരൻപൊറ്റി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയാണ് കോളേജിലെ മലയാള വിഭാഗം ഇടപ്പള്ളി സ്മൃതി സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി തഴവ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലയാള വിഭാഗത്തിന്റെയും തഴവ വി എ ശങ്കരൻപൊറ്റി ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെയും നേതൃത്വത്തിലാണ് ഇടപ്പള്ളി സ്മൃതി സംഘടിപ്പിച്ചത്. തഴവ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പങ്കും വളരെ വലുതാണ്. ഇപ്പൊ പി എം പഠിക്കലെ സംബന്ധിച്ചത് ഗ്രന്ഥശാലയുടെ ഉപജ്ഞാതാവും ചെയ്യാം. ഈ നമ്മുടെ സമൂഹത്ത് ഇപ്പൊ എല്ലാ വാർഡിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലേക്കും പുസ്തകം എത്തിച്ചു കൊടുക്കുവാൻ, എല്ലാവരെയും വായനയിലേക്ക് എത്തിക്കുവാൻ, നല്ല മനുഷ്യനായി വളർത്തിയെടുക്കുവാൻ, നല്ല പൗരനായി രൂപപ്പെടുത്തുവാൻ, നല്ല മനുഷ്യരാക്കാന്നുള്ളതല്ല. ഇവിടെ ഒരു ജോലിക്ക് പോയിട്ട് 2,00,000 രൂപയുടെ ശമ്പളം കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നന്നായിട്ട് ജീവിക്കുന്നതെന്നല്ല, അതിനപ്പുറത്ത് വേദന അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്ന, യാതനയെ അനുഭവിക്കുന്ന അങ്ങനെ സാധാരണക്കാരോട്, വാസ്തവീകരിക്കപ്പെട്ടവരോട്, അവരുടെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ മുന്നിൽ ഒരു സഹായ വസ്തുവായി മാറുവാൻ നമ്മെ പഠിപ്പിക്കുന്നത് വായന മാത്രമാണ്. തഴവ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഇന്ദുശ്രീ എസ് ആർ അധ്യക്ഷത വഹിച്ചു. വി എ ശങ്കരൻപൂറ്റി ഗ്രന്ഥശാല സെക്രട്ടറി അജിൻജി നാഥ് സ്വാഗതം പറഞ്ഞു. മാധ്യമപ്രവർത്തകനും പ്രഭാഷകനുമായ പി കെ അനിൽകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. ഐശ്വര്യ, എ മനോജ് കുമാർ, വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തഴവ. പ്രധാന വാർത്തകൾ വീണ്ടും. ഏകീകൃത സിവിൽ കോഡ് രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ളതാണെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. പ്രീണന രാഷ്ട്രീയം നടത്തുന്നവർ വോട്ടിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു. വൈവിധ്യങ്ങളെ കോർത്തെടുക്കാനുള്ള ചരടാണ് ഏകീകൃത സിവിൽ കോഡെന്നും കുമ്മനം. ബുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ്, കേസിൽ യുവാവ് അറസ്റ്റിൽ. കരുനാഗപ്പള്ളി ആതിനാട് സ്വദേശി ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. ആതിനാട്ട് സ്വകാര്യ സ്ഥാപനത്തിലാണ് തട്ടിപ്പ് നടത്തിയത്. നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾ തികയും മുമ്പേ റോഡ് തകർന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഊക്കൻമുക്ക് മണക്കാടുമുക്ക് റോഡാണ് തകർന്നത്. പ്രതിഷേധവുമായി നാട്ടുകാർ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ വാർത്തകൾ സമഗ്രമായി മീഡിയ സെന്റർ കൊല്ലം. മധ്യാഹ്ന വാർത്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:00.